വിശുദ്ധ മാർത്തോമാ സ്ലീഹ AD 52ൽ ഭാരതത്തിലെത്തി. ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചു, പള്ളികൾ പണിതു, അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേർത്തു. രണ്ട് ദശാബ്ദത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ ചരിത്രമാണ് നമ്മെ പഠിപ്പിച്ചതും പഠിക്കുന്നതും. മാർത്തോമാ സ്ലീഹ അല്ലാതെ മറ്റാരെങ്കിലും ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ വിശ്വാസ പ്രചാരണത്തിനായി ഭാരതത്തിൽ വന്നിട്ടില്ലെന്നാണ് ചരിത്രം. 14ാം നൂറ്റാണ്ട് വരെയും മാർത്തോമൻ പൈതൃകത്തിലുള്ള അസംഘടിതരായ നസ്രാണികൾ ഭിന്നിപ്പൊന്നുമില്ലാതെ ഒന്നായി ചിന്നിച്ചിതറി വസിച്ചിരുന്നു. കച്ചവടത്തിനായി കുടിയേറിയ പറങ്കികളുടെ കൂട്ടത്തിലുള്ള ബിഷപ്പ് മെനസസിന്റെ കുൽസിത ശ്രമത്തിലാണ് ഇവിടെയുള്ള മാർത്തോമൻ നസ്രാണികളെ റോമിലെ കത്തോലിക്ക വിശ്വാസത്തിന് കീഴിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത്. അതിൽ കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു വിഭാഗം വിശ്വാസികൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേക്കേറി. ഇതിനെ തുടർന്ന് തനതായ മാർത്തോമൻ വിശ്വാസത്തിൽ ഉറച്ചുനിന്നവർ വിദേശാധിപത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കൂനൻ കുരിശ് സത്യത്തിലൂടെ മാർത്തോമൻ വിശ്വാസം മുറുകെ പിടിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇക്കാരണങ്ങളിൽ മലങ്കര നസ്രാണികളെ യാക്കോബിന്റെ തക്സ ഉപയോഗിക്കുന്നവരെന്ന അർത്ഥത്തിൽ യാക്കോബായക്കാരെന്ന് വിളിച്ചു വന്നു. എന്നാൽ യാക്കോബായ എന്ന പേര് ഔദ്യോഗികമായി സഭ സ്വീകരിച്ചില്ല. ഇത് സഭാഭരണഘടനയിലെ 3ാം പാരഗ്രാഫിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പൗരാണിക യാക്കോബായ സഭ, ഇന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയ്ക്കുള്ളിലെ പാത്രിയാർക്കീസ് വിഭാഗം എന്ന വാദവുമായി വിഘടിച്ച ഒരു വിഭാഗം 1958ൽ യോജിച്ച് 1972ൽ വീണ്ടും വിഘടിച്ചു. 1995ലെ സുപ്രീംകോടതി വിധിക്ക് ശേഷം വീണ്ടും യോജിക്കാൻ തീരുമാനിച്ചു. ഒന്നിച്ചുള്ള അസോസിയേഷൻ 2002ൽ പരുമലയിൽ ചേരാൻ തീരുമാനിച്ചു. സകല ഒരുക്കങ്ങളും ഒന്നിച്ച് ചെയ്ത് അതിനുള്ള ചിലവ് തുകയും കെട്ടിവെച്ച ശേഷം അസോസിയേഷൻ യോഗം ബഹിഷ്കരിച്ച് സമാന്തര യോഗം പുത്തൻകുരിശിൽ ചേർന്ന് പുതിയ അസോസിയേഷൻ ഉണ്ടാക്കി. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്ന് പേരിട്ടു. സൊസൈറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു. അതിനൊരു കാതോലിക്കയെ വാഴിച്ചു. അങ്ങനെ 2002ൽ ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുത്തൻകുരിശ് സഭയാണ് ആധുനിക യാക്കോബായ സഭ. ഇക്കഴിഞ്ഞ ദിവസം ആധുനിക യാക്കോബായ സഭയുടെ ശില്പിയാണ് തോമസ് പ്രഥമൻ എന്ന തെയോഫിലോസ് തിരുമേനി ഔദ്യോഗികമായി പറയുകയും ചെയ്തു. ഇത് മാളൂരെല്ലാം കേട്ടതുമാണ്. യാക്കോബായ എന്ന ഒരേ വാക്കാണെങ്കിലും 2002നു മുൻപും 2002നു ശേഷവുമുള്ള യാക്കോബായ സഭകൾ രണ്ടും രണ്ടാണെന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം.